പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നവരായിരിക്കണം. എബ്രായീ ലേഖനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശുവിനെ നോക്കുക. 3-ാം അധ്യായം പഠിപ്പിക്കുക, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. നമുക്ക് 105-ാം സങ്കീർത്തനത്തിലെ 4-ാമത്തെ വാക്യമാണ് ഇന്ന് ധ്യാനിക്കുന്നത്. യഹോവയെയും അവന്റെ ബലത്തെയും തിരവീൻ, അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പീൻ. യഹോവയെയും അവന്റെ ബലത്തെയും നിങ്ങൾ തിരഞ്ഞു ചെല്ലണം. ദൈവത്തിന്റെ അടുക്കൽ വരുന്ന ഒരു ദൈവവൈതൽ ദൈവത്തെ തിരിച്ചറിയണം, ദൈവത്തിന്റെ ബലം തിരിച്ചറിയണം. പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തലവെക്കുമ്പോൾ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് തല കുനിച്ചിരിക്കാതെ വിശ്വസിക്കുന്ന നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ബലത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞവരായിരിക്കണം. ദൈവത്തിന്റെ ബലവും ദൈവത്തെയും ദൈവശക്തിയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരാൾക്ക് തങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട പ്രശ്നം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. വലിയ പ്രശ്നത്തെ വലിയ പ്രശ്നമായി കാണാത്തത് എന്താന്ന് ചോദിച്ചാൽ, അതിനേക്കാൾ വലിയൊരു ദൈവത്തെയാ നാം ആരാധിക്കുന്നത്. ഒരു പടക്കളത്തിൽ ഗത്യനായ ഗോല്യാത്ത് എന്നൊരു മല്ലൻ ഇസ്രായേൽ മക്കളെ മുഴുവൻ വെല്ലുവിളിച്ച് ഭയപ്പെടുത്തുമ്പോൾ, ആളിൽ കുറുകിയവനായ ദാവീദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പടക്കളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ എതിരാളി ഒന്ന് ഭയപ്പെട്ടു. കാരണം മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെ അല്ല അവന്റെ വിഷയം, അവൻ സേവിക്കുന്ന ദൈവത്തിന്റെ ബലം അവനറിയാം. പ്രശ്നങ്ങളെ കണ്ട് മനസ്സ് മടുക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ ദൂത് കർത്താവിനെയും കർത്താവിന്റെ ബലത്തെയും തിരഞ്ഞു ചെല്ലുക. എന്നിട്ട് എഴുതിയിരിക്കുക, അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിക്കുക. ഒരിക്കൽ അന്വേഷിച്ചാ പോരാ, ദൈവത്തിന്റെ മുഖം അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം ഇടവിടാതെ അന്വേഷിക്കണം. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ള് ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ദൈവത്തിന്റെ ബലത്തെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിഞ്ഞാട്ട് നിങ്ങളുടെ മുമ്പിക്കുന്ന ശത്രുവിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം അത്ര ബലം നിന്റെ ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട്. ആ ബലത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ഭയങ്കര കാര്യങ്ങൾ യേശു നമുക്ക് വേണ്ടി ചെയ്യട്ടെ. കടുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിനും അവന്റെ അമിത ബലവും തിരിച്ചറിഞ്ഞ് ഓരോ ദിവസം മുന്നേറാൻ കൃപ ചെയ്യണം. അവരെ കീഴടക്കാൻ ശ്രമിക്കുന്ന രോഗം, ദുഃഖം, സങ്കടം, ഭാരം ഇതെല്ലാം അവരെ വിട്ടു പോകട്ടെ. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായും ദൈവത്തിന്റെ മുഖം നമുക്ക് അന്വേഷിക്കാം. വലിയവ കർത്താവ് ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു.